കുട്ടികളുടെ സ്വർണം ഒരു വിറ്റിട്ട് വന്നവരുണ്ട്. 20 സെന്റ് സ്ഥലം, അതായത് കുറച്ച് സ്ഥലം. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും വേണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇമ്രാൻ മോനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവർക്ക് കൊടുത്ത ഒരു എമൗണ്ട് 16 കോടി രൂപയോളം കേരളത്തിലും പുറത്തുനിന്ന് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മരുന്നിനും വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ ഇമ്രാൻ മോൻ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാശ് ഇമ്രാൻ മോൻ്റെ വാപ്പ അവരുടെ ഫാമിലിക്ക് വേണോ അല്ലെങ്കിൽ വേണ്ടേ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ഇനി അവരെന്താണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇന്ന് ഇമ്രാൻ മോൻ്റെ വാപ്പ ആരിഫ് ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജെന്വൻ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവർക്ക് ആ ക്യാഷ് നേരിട്ട് തന്നെ കൊണ്ടു കൊടുത്തത് കൊണ്ടും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടും ഇങ്ങനെ ഈ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യോ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് ചോദിച്ചത് കൊണ്ട് എനിക്കും ഒരുപാട് എന്താ വെച്ചാൽ അവരോട് നമുക്ക് പോയി അന്വേഷിക്കാൻ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ പറയണ്ട. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിനെ അനുകൂലിച്ചിട്ടും അവരുടെ ഒരു താല്പര്യത്തെ അനുകൂലിച്ചിട്ടും അല്ലെങ്കിൽ വിമർശിച്ചിട്ടും ഒക്കെ കമൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാശുകൾ ഓരോരുത്തർ അയച്ചു കൊടുത്തിരിക്കുന്നത് ചെറിയ കുഞ്ഞു മക്കളുടെ സ്വർണങ്ങൾ വിറ്റിട്ടും ഓരോരുത്തർ അവരുടെ സ്ഥലം വിറ്റ് അഡ്വാൻസ് വാങ്ങിയ പൈസ ഒക്കെ ഇമ്രാൻ മോന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. അപ്പോൾ അവരിൽ നിന്ന് തന്നെ എന്താണ് ഇനി എന്താ അവർ ചെയ്യാൻ പോണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ആ ഒരു വീഡിയോ ആണ് ഞാനിതിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന 1-2 ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാനൊന്നും പറയുന്നില്ല, 1-2 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്താലും എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ എല്ലാവരും. ഞാൻ ആരിഫാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇമ്രാൻ വന്ന പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഞാൻ എൻ്റെത് മാത്രമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു തീരുമാനമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഇതിലെടുക്കണം. അപ്പം അതിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് പേര് മറുപടി, അതായത് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഇമ്രാന് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചു. അപ്പോൾ ആ പൈസ അവന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. അത് ആ ഒരു രീതിയിലാണ്, ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിച്ചാലും അത് തന്നെ തീരുമാനം ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ കമ്മിറ്റി കൂടണം. അതിന് കുറച്ച് സമയം എടുക്കും. MLA ഇവിടെ സ്ഥലത്തില്ല. MLA 2 ദിവസം കൊണ്ട് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വക്കീലിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണം. ഇത് എന്തായാലും വക്കീല് കുറെ കാര്യങ്ങൾ നീക്കിയതല്ലേ ഇതിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയണം. പിന്നെ ഈ കമ്മിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ MLA സ്ഥലത്തെത്തണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും പൊതുജനാഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇതിലൊരു തീരുമാനം എടുക്കുള്ളൂ. പിന്നെ ഇതിൽ കുറച്ചും കൂടി ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനത്തെ അസുഖങ്ങളുള്ള കുട്ടികളെ വേറെ ക്രൗഡ് ഫണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറെ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പൈസ കഴിഞ്ഞാൽ വേറൊരു വശം കൂടി, ഇതിന്റെ വേറൊരു വശം കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 114 രോഗികൾ എത്ര ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഏതൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ഈ രണ്ടോ മൂന്നോ കുട്ടികളുടെ ക്രൗഡ് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൈസ വീതം വെച്ച് കൊടുത്തു. ബാക്കിയുള്ള 100 കുട്ടികൾ അല്ലെങ്കിൽ 110 കുട്ടികൾ എന്ത് ചെയ്യും? അവർക്കെന്തെങ്കിലും ഇത് വേണ്ടേ? ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ, അതായത് ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. കൈനീട്ടാൻ മടിയുള്ള, കൈനീട്ടി ശീലിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഇതിന്റെ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? അപ്പൊ അതിനുള്ള വഴിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. കുറച്ചും കൂടി ഈ എന്താ പറയാ, ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് എന്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ആർക്കായാലും ചിന്തിക്കാൻ കഴിയുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ തീരുമാനം ഈ ബന്ധപ്പെട്ടവര് എന്തായാലും നിങ്ങളെ അറിയിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു തീരുമാനം തന്നെ ആയിരിക്കും. അത് ഈ പൈസ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ എവിടെയും പോകില്ല. പിന്നെ ഈ പണം കുറച്ച് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഇവന് വേണ്ടി മാത്രമായിട്ട് തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് സ്വർണം, അത് കുട്ടികളുടെ സ്വർണം ഒരു വിറ്റിട്ട് തന്നവരുണ്ട്. 20 സെന്റ് സ്ഥലം, അതായത് കുറച്ച് സ്ഥലം
വിറ്റിട്ട് വിറ്റിട്ട് എന്ന് പറഞ്ഞ അഗ്രിമെന്റ് എഴുതിയിട്ട് അതിന്റെ അഡ്വാൻസ് കൊടുത്തിട്ട് ഈ അക്കൗണ്ടിൽ ഇട്ടവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ടീമുകളുണ്ട്, നമ്മൾ അറിയാവുന്നതും അറിയാത്തതുമായിട്ട്. മുഖം അറിയാത്ത ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മളെ വ്യക്തിബന്ധങ്ങളിൽ വരുന്ന നമുക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരുപാട് പൈസകളുണ്ട്. ഇതൊന്നും ഇതിൽ കുറച്ച് പേരൊക്കെ പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, തരാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, തരണം എന്നല്ല അത് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും രീതിക്ക് ഉപയോഗിക്കാനല്ല, അവരുടെ അവരെ ബാധ്യത വരുത്തിയിട്ടാണ് ഈ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കിയത്. അപ്പോ അവരൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പൈസ കൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഈ 112 കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നല്ല ഈ ചെറിയ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാവണം. അതിന് അതെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കുക തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം എൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മാത്രം ഒരു താല്പര്യമാണ്, അതാരും ഒരു തീരുമാനമായിട്ട് എടുക്കരുത്. ഇതിൻ്റെ തീരുമാനം അധികം വൈകാത്ത, അതായത് ഒരടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അറിയിക്കും ഇതിന് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാവും പെട്ടെന്ന് തന്നെ. പോയ ജീവനേതായാലും നമുക്ക് നഷ്ടമായി, അപ്പോൾ നമുക്ക് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ട്, അതായത് ഇത് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്ന കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വിഷയം എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കാം. നമുക്ക് ഏത് രീതിയിൽ കഴിയുന്നുള്ളത്, അതിന് നിയമപരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.